கூட்டரே வருவரு கரம் தரு சௌஹ்ருத சிரி பகரு வருவரு கூட்டரே வருவரு கரம் தரு சௌஹ்ருத சிரி பகரு. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم إنا نسألك بحق الفاتحة المعلمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في ديارنا وأنفسنا وأهلينا وأولادنا وأصحابنا من كل مهنة وفتنة وبؤس ومرض وغير الفتناتها وعذاب الآخرة. اللهم اجعلنا من الفائزين في الدارين ولا تجعلنا من الخاسرين في الدارين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സയ്യിദവറുകൾ, നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നാം ഒന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന ശീർഷകത്തിൽ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാപ്പിള മലബാറിൻ്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ സംഘടിപ്പിച്ച മാനവ സംഗമത്തിൻ്റെ ഉദ്ഘാടന സെഷനിലാണ് നാം ഉള്ളത്. സൗഹൃദങ്ങൾ ഒരു കാലത്ത് സമൂഹത്തെ മുന്നോട്ട് പോകാൻ വേണ്ടി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും, മതമുള്ളവനും മതമില്ലാത്തവനും, അവരുടെ മതകീയമായ അവരുടെ അനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സൗഹൃദത്തോടുകൂടി ജീവിച്ച ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് സാമ്രാജ്യത്വത്തിൻ്റെയും വർഗീയതയുടെയും ശ്രമഫലമായി കേരളത്തിൽ സാമുദായിക അന്തരീക്ഷം നാൾക്കുനാൾ മലിനമായി പോകുന്ന ഒരു സാഹചര്യത്തിൽ SSF പഴമയെ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. ഇതിൻ്റെ ഭാഗമായി യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പഴയകാല സൗഹൃദങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൗഹൃദ ചായകളും ഡിവിഷൻ തലത്തിൽ പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വന്നു. ജില്ലാതലത്തിൽ ഓരോ ജില്ലകളിലെയും സൗഹൃദത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള മാനവ സംഗമങ്ങളും സംഘടിപ്പിച്ചു വരുന്നു. ഇന്ന് നമ്മുടെ മാനവ സംഗമത്തിൽ അക്കാദമിക് സെഷനും ഓപ്പൺ ടോക്കും സൗഹാർദ്ദ സമ്മേളനവും അതിനുശേഷം കലാവിരുന്നോടുകൂടിയാണ് നമ്മുടെ പരിപാടി സമാപിക്കുന്നത്. ഈ ഉദ്ഘാടന സെഷൻ നമുക്ക് പ്രാർത്ഥന നടത്തി തന്നത് സുന്നി യുവജന സംഘം ഫറോക്ക് സോൺ പ്രസിഡന്റ്
സയ്യദ് സ്വാലിഹ് തുറാബ് തങ്ങൾ അസക്കാഫി അവറുകളാണ്. എല്ലാ ആദരവുകളോടുകൂടിയും ഉസ്താദ് അവറുകളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഉദ്ഘാടന സെഷൻ നിയന്ത്രിക്കുന്നത് SSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് CP ഉബൈദുള്ള സക്കാഫി അവറുകളാണ്. ഉസ്താദ് അവറുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഉദ്ഘാടന സെഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സുന്നി യുവജന സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി SSF മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കലാം മാസ്റ്റർ മാവൂർ അവറുകളാണ്. ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ വേദിയെ ധന്യമാക്കുന്ന സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഇ യാക്കൂബ് ഫൈസി, അതേപോലെ വേദിയിൽ ധന്യമാക്കിയ SSF സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ കിനാലൂർ, UK മജീദ് മുസ്ലിയാർ, കരീം കക്കാട് തുടങ്ങി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനത്തേക്ക് ഉബൈദുസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി സ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله عز وجل. الدين النصيحة. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ വേദിയിലിരിക്കുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കൾ, ഈ സംഗമത്തിനെത്തിച്ചേർന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുന്നി വിദ്യാർത്ഥി സംഘടന കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ, അതിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ഇവിടെ നടക്കാനിരിക്കുന്ന വിവിധ സെഷനുകളിലേക്ക് എല്ലാവരെയും പൂർണ്ണമായും അർപ്പണബോധത്തോടുകൂടി ശ്രവിക്കുന്നതിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വിശുദ്ധ ഇസ്ലാം സമാധാനത്തിൻ്റെ സന്ദേശമാണ് ലോകത്ത് പരത്തിയത്. ഇവിടെ നിന്നാണ് ഈ ഒരു സന്ദേശം തിരുത്തിക്കുറിക്കാൻ തുടക്കം കുറിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ സമാധാനത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്ന നാനാ മതങ്ങൾക്കിടയിൽ മതിലുകൾ തീർത്തുകൊണ്ട് പരസ്പരം അകറ്റാനുള്ള
തീവ്രമായ ശ്രമങ്ങളാണ് ലോകത്ത് ഫാസിസവും സിയോണിസവുമെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഈ ശ്രമങ്ങൾ ഫലം കണ്ടു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ഏറ്റവും മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ രാജ്യത്ത് പോലും, അതല്ലെങ്കിൽ ഒന്നുകൂടെ താഴോട്ട് വന്നാൽ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അവരവരുടെ മതത്തിൻ്റെ ആശയങ്ങളെ കൃത്യമായി നിർവഹിക്കുകയും സമൂഹത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്ത ഒരു സമൂഹത്തെ പരസ്പരം കണ്ടാൽ പുഞ്ചിരിക്കാൻ പോലും തോന്നാത്ത രൂപത്തിൽ മാനസികമായി അകറ്റിക്കളയാൻ ഇവരുടെ തന്ത്രങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തിരിച്ചറിവിൽ നിന്ന് പഴമയെ ഉണർത്തിക്കൊണ്ട്, പഴയകാലത്തെ സൗഹൃദങ്ങളെ ഉണർത്തിക്കൊണ്ട്, നമുക്കിടയിലുണ്ടായിരുന്ന ബഹുസ്വരതകളെ ഉണർത്തിക്കൊണ്ട് ആളുകൾക്കിടയിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ മാത്രം ആവശ്യമല്ല, മതമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഏറ്റവും മഹത്തായ ഒരാശയമാണ്. ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നതിനെക്കുറിച്ചാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചിന്തയിലേക്ക് ഏറ്റവും നല്ല ഒരു മാർഗരേഖയാണ് സുന്നി വിദ്യാർത്ഥി സംഘടന തെളിയിച്ച് സമൂഹത്തിന് മുന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കിടയിൽ സൗഹൃദം വളരാൻ ഏറ്റവും അനിവാര്യമായത് വ്യക്തിബന്ധങ്ങൾ വളർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ വ്യക്തിബന്ധങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന വിവിധങ്ങളായ പ്രമേയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ജില്ലാ SSF അതിൻ്റെ മാനവ സംഗമത്തിൻ്റെ ഭാഗമായി ഇവിടെ നിർവഹിച്ചത്. കോഴിക്കോടിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹോദര്യത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഈ കുറ്റിച്ചിറയും മാന്നാഞ്ചിറയും അടങ്ങുന്ന വിവിധ കേന്ദ്രങ്ങൾ. കുറ്റിച്ചിറ എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മുടെ ഈ കടലോരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഒരു കാലത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപാര മേഖലയായിരുന്ന കുറ്റിച്ചിറ, ഈ കടൽ കടന്നു വന്ന വ്യാപാരികൾ മുഴുവനും സ്വീകരിച്ചിരുന്ന ഈ മേഖല മുഴുവനും ഇവിടുത്തെ കോയമാർക്ക് പതിച്ചു നൽകിക്കൊണ്ട് സാമൂതിരി കാണിച്ച ഏറ്റവും വലിയ 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 മനസ്കത അത് മറന്നുകൊണ്ടാണ് ഇന്ന് നാം പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഉണർത്താൻ വേണ്ടി കുറ്റിച്ചിറയുടെ പരിസരങ്ങളിൽ നാം സൗഹൃദത്തിൻ്റെ കുറ്റിച്ചിറ എന്ന പേരിൽ ഒരു വേദി സംഘടിപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആബാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ചുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് ആ വേദിയെ വരവേറ്റത്. തൊട്ടടുത്ത ദിവസം കുറ്റിച്ചിറ എന്ന് ആ മാനാഞ്ചിറ എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരുടെ മുഴുവനും കുടിനീർ നൽകുന്ന ആ മാനാഞ്ചിറയുടെ പരിസരത്ത് ഒരുപാട് സൗഹൃദങ്ങളാണ്, ഒരുപാട് സന്തോഷങ്ങളാണ് പൂത്തുലഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ കുറ്റിച്ചിറ ആ മാനാഞ്ചിറയിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് ഇവിടെയുള്ള വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികൾ ഒരുമിച്ചുകൂടി ആ വേദിയിൽ അവരുടെ പഴയകാല സ്മരണകൾ പുതുക്കുകയുണ്ടായി. ഇതെല്ലാം നമുക്ക് നൽകുന്ന പാഠം, എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്നേഹവും സന്തോഷവും സഹവർത്തിത്വവുമാണ്. അതിലേക്ക് നാം ഒരു കൈത്തിരി കത്തിച്ചു കൊടുക്കുക മാത്രമാണ് ആവശ്യമായത്. അതിനുവേണ്ടിയാണ് ഈ മാനവ സംഗമം വേദി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാന്യരായ മുൻ SSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, സുന്നി യുവജന സംഘത്തിന്റെ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായ ബഹുമാന്യരായ കലാം മാസ്റ്റർ മാവൂർ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വറഹ്മത്തുല്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പണ്ഡിതന്മാർ, നേതാക്കൾ,
സ്നേഹധന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാപ്പിള മലബാറിൻ്റെ സാമൂതിരി ഓർമ്മകൾ എന്ന ശീർഷകത്തിൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൗഹൃദ പരിപാടികളോടനുബന്ധിച്ച് ഇവിടെ മാനവ സംഗമം നടക്കുകയാണ്. മനുഷ്യൻ്റെ സംസ്കാരം രൂപപ്പെടുന്നത് അവൻ്റെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ്. പൂർവകാലത്ത് മനുഷ്യൻ അവൻ്റെ ആവാസ വ്യവസ്ഥിതി കാടിൽ നിന്ന് നാട്ടിൻ പുറത്തേക്ക്, തീരപ്രദേശങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് നിരന്തരം മാറ്റിയതിൻ്റെ ഗുണഫലമാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനം എന്ന് പറയുന്ന മുഴുവൻ കാര്യങ്ങളെയും നമ്മൾ അനുഭവിക്കുന്നത്. ജലഗതാഗതത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയതിൻ്റെ അനുഭവം, ആ അനുഭവമാണ് ലോകത്ത് ഏതു സംസ്കാരത്തെയും ചരിത്രത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരുന്നത്. പഴയ കാലത്തെങ്ങാനും റോഡ് ഗതാഗതം, വ്യോമ ഗതാഗതം പൂർണാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നാം ചരിത്രത്തിൽ വായിക്കുന്ന സിന്ധു നദീതട സംസ്കാരം, മെസപ്പൊട്ടേമിയൻ സംസ്കാരം തുടങ്ങി ലോകോത്തരമായ സംസ്കാരങ്ങളെ നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. കോഴിക്കോടിൻ്റെ ഈ തീരപ്രദേശം ചരിത്രത്തിൽ ഒരിക്കലും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളാണ് നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശേഷിച്ചും കോഴിക്കോട് കടപ്പുറം ചരിത്രത്തിൽ വൈദേശികരുടെ വിവിധങ്ങളായ സഞ്ചാരങ്ങൾ സ്വീകരിച്ചതിൻ്റെയും നിരാകരിച്ചതിൻ്റെയും ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. ഇവിടേക്ക് കടന്നു വന്ന വർത്തക സംഘം, ആ വർത്തക സംഘത്തിൽ നിന്ന് ക്രമേണ അധീശത്വ സംഘമായി രൂപപ്പെട്ടത് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. അറബി വർത്തക സംഘം, അറബി കച്ചവട സംഘം വിശുദ്ധ ഇസ്ലാമിൻ്റെ കേരള പ്രവേശത്തിന് മുമ്പ് തന്നെ ഇവിടേക്ക് വന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ആ വന്ന വർത്തക സംഘത്തെ സ്വീകരിക്കാനും പാരസ്പര്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ സന്ദേശം കൈമാറാനും മനസ്സിനകത്ത് സങ്കുചിതമായ നിലപാടുകളില്ലാത്ത കേരളീയർക്ക് അക്കാലത്ത് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാപ്പിള എന്ന പദം രൂപപ്പെട്ടത്? എങ്ങനെയാണ് മാപ്പിളയും സാമൂതിരിയും രണ്ട് ധ്രുവങ്ങളിൽ സഞ്ചരിക്കാമായിരുന്ന വിശ്വാസധാരയെ സൗഹൃദത്തിൻ്റെ ചങ്ങലയിൽ കൂട്ടിയിണക്കപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ചരിത്രമന്വേഷിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് വലിയ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. കോഴിക്കോടിൻ്റെ തീരപ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരസ്പര സൗഹൃദത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ഉജ്ജ്വലമായ അനുഭവങ്ങൾ അയവിറക്കാനുണ്ട്. ചരിത്രം നിർമ്മിക്കപ്പെടുന്ന ഒരു കാലത്ത്, അല്ലെങ്കിൽ ചരിത്രത്തെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കാലത്ത്, ചരിത്രത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തെ മറച്ചുവെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പൂർവികരായ നമ്മുടെ രാജ്യത്ത് വസിച്ചുപോയ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ കത്തിച്ചുവെച്ച വിളക്കിന്റെ തിരിനാളം അണയണമെന്നാഗ്രഹിക്കുന്നവർ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, ആ വിളക്കണയ്ക്കാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന സ്വരം ഉയർത്തേണ്ടതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയം തീർച്ചയായും ശ്രദ്ധേയമാണ്. മാപ്പിളയുടെ പേര് പരാമർശിക്കാതെ, സാമൂതിരിയുടെ പേര് പരാമർശിക്കാതെ കോഴിക്കോടിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവില്ല. ചരിത്രത്തിൻ്റെ നിർമ്മിതി ജനങ്ങളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
തീരപ്രദേശങ്ങൾ സഞ്ചാരമാർഗമായി ഉപയോഗപ്പെടുത്തിയ ഒരു തലമുറ. അവരുടെ നാടുകളിൽ ഏതു തരത്തിലുള്ള ജീവിത രീതി, ഭാഷ, അവരുടെ വിശ്വാസം, അവരുടെ വസ്ത്രധാരണം ഏത് രീതിയിലാണോ അവർ കൊണ്ടു നടക്കുന്നത്, അത് അവർ പിന്നീടെത്തുന്ന സ്ഥലത്തുള്ള ജനങ്ങളുമായി സഹവസിക്കുമ്പോൾ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയാണ്. അങ്ങനെയാണ് അറബികളുടെ ചില ജീവിത രീതികൾ കേരളത്തിൽ വരുന്നത്. കേരളീയരായ ഒരുപാട് ആളുകളുടെ സംസ്കാരത്തെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അറബികൾക്ക് സാധിക്കുന്നത്. അറബികൾ എന്നല്ല, ഇവിടേക്കൊക്കെ കടന്നു വന്ന മുഴുവൻ സംഘങ്ങൾക്കും മുഴുവൻ സഞ്ചാരികൾക്കും അതീശത്വം ആഗ്രഹിക്കാത്ത മുഴുവൻ ആളുകൾക്കും അധിനിവേശം താല്പര്യപ്പെടാത്ത മുഴുവൻ ആളുകൾക്കും ഈ ഒരു സൗഹൃദത്തെയും സന്ദേശത്തെയും കൈമാറ്റം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത് ഓർക്കുകയും അത് അനുഭവിക്കുകയും അനുഭവിച്ചവരെ ഓർക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും പുതിയ കാലത്ത് വിശേഷിച്ചും നമ്മുടെ ഉത്തരവാദിത്വമാണ്. മനസ്സുകൾക്കിടയിൽ മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നാം ഭിന്നിച്ചു നിൽക്കണം എന്ന് നിരന്തരം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, മതങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ ചിന്താഗതികൾക്കനുസരിച്ച് വേറിട്ടു നിൽക്കണം എന്ന് നിരന്തരം ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് തീർച്ചയായും നമ്മുടെ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ, നമ്മുടെ മനസ്സുകൾക്കിടയിലുള്ള വിള്ളലുകളെ പൂർണ്ണമായി ഇല്ലാതാക്കി പരസ്പര സൗഹൃദത്തോടെ കഴിയാൻ ഈ മാനവ സംഘത്തിനാകും എന്ന് SSF തീർച്ചയുണ്ട്. ഗ്രാമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൗഹൃദ ചായകൾ, മറ്റ് സൗഹൃദ കൂട്ടായ്മകൾ, വിശേഷിച്ചും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിലും അഭൂതപൂർവമായ അനുഭവങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ആവർത്തനം ഈ സദസ്സിൽ വന്നിരിക്കുന്ന വരും കാലത്തെ പ്രതിഭകൾ, അവർ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞുപോയ ചരിത്രങ്ങളെ, നടന്നു വന്ന പടവുകളെ തിരിഞ്ഞു നോക്കി ആ പടവുകളാണ് വരാനിരിക്കുന്ന പടവുകൾക്ക് പ്രചോദനമാകുന്നത് എന്ന ബോധത്തോടെ പൂർവികർ ഇവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഈ ദീപത്തിന്റെ, ഈ വെളിച്ചത്തിന്റെ ശോഭ അത് വീണ്ടും വീണ്ടും പ്രസരിപ്പിക്കാൻ മുൻകൈയെടുക്കേണ്ടത്. ഈ ദൗത്യം ആണ് SSF മാനവ സംഗമത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത്. ഈ ഉത്തരവാദിത്വമാണ് SSF ഈ സമ്മേളനത്തിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ആ അർത്ഥത്തിൽ ഈ സംഗമം സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.